നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, നമ്മളെ ജനിച്ചപ്പോ തന്നെ നമ്മുടെ നമ്മുടെ പൊസിഷൻ അവിടെ സ്വർഗത്തിലാക്കിയിരിക്കുന്നു. പൗലോസ് പറയുന്നുണ്ട് അവൻ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക, സ്വർഗത്തിലാണ് നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാവരും പറയും നമ്മള് സ്വർഗത്തിലാണെങ്കിൽ പിന്നെന്താ ഇവിടെ, നമ്മുടെ നമ്മൾ താൽക്കാലികമായി ഇവിടെ ആയിരിക്കുന്നു, പക്ഷെ നമ്മുടെ പൊസിഷൻ എവിടാ, സ്വർഗത്തിലാ, സ്വർഗത്തിലായിരിക്കുന്നത്. ചില ചില ചിന്തകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഈ കുഞ്ഞുങ്ങളും മകനും തമ്മിലുള്ള വ്യത്യാസം, ചില വ്യത്യാസങ്ങൾ ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. ചിലത് മാത്രം പറയാനുള്ള സമയം എന്റെ മുമ്പിലുള്ളൂ. 8 പോയിന്റുകൾ പറഞ്ഞിട്ട് ഞാൻ ആ വിഷയത്തിന്റെ അവസാനത്തിലേക്ക് വരുവാൻ താല്പര്യപ്പെടുക. ഈ കുഞ്ഞുങ്ങളും മകനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കിയാൽ, ചിൽഡ്രൻ ടോക്ക് അബൌട്ട് ഗോയിങ് ടു ഹെവൻ, സൺസ് ടോക്ക് അബൌട്ട് ഹെവൻ ഓൺ എർത്ത്. കുഞ്ഞുങ്ങള് ഞാൻ സ്വർഗത്തിൽ പോ, സ്വർഗത്തിൽ പോ, സ്വർഗത്തിൽ പോകും, യേശു വരും, എന്നെ കൊണ്ടുപോകും എന്നൊക്കെ പറയും. എന്നാൽ മക്കളായി തീർന്നാൽ അവൻ ഒരു കാര്യം മനസ്സിലാക്കും, ഞാൻ സ്വർഗത്തിലേക്ക് പോകുകയല്ല, ഞാൻ ഇപ്പോഴും സ്വർഗരാജ്യത്തിലാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാന് മരിക്കുമ്പോ അപ്പൊ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, എനിക്കൊരു രൂപവാദം വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ സ്ഥാനത്തിന് മാറ്റമില്ല. ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെങ്കിൽ, ദൈവത്തിന്റെ മകനാണെങ്കിൽ, അത് മരിക്കുകയോ യേശു വരികയോ ചെയ്താലും വ്യത്യാസമില്ല അതിന്. ഹല്ലേലൂയ. രണ്ടും ഒരുപോലെ തന്നെ. എന്റെ ജീവിതം, ഞാൻ ദൈവത്തിന്റെ മകനാണ്. ഹല്ലേലൂയ. എന്റെ രൂപത്തിന് മാറ്റം വരുന്നു എന്ന് പറഞ്ഞാൽ, എന്റെ നശിച്ചു പോകുന്ന ശരീരം അത് അനശ്വര ശരീരമായി മാറും, എന്റെ രൂപം മാറുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ചൈൽഡ് ഓഫ് ഗോഡ് എപ്പോഴും പറയും, ഞാൻ സ്വർഗം, യേശു വരും, എന്നെ കൊണ്ടുപോകും. നീ സ്വർഗത്തിലായിരിക്കുന്ന, നിന്നെ ഇരുത്തിയിരിക്കുന്ന സ്വർഗത്തിലാ. എന്നാൽ മകനായി തന്നെ അവന് മനസ്സിലാകും, ഞാൻ ഇവിടെയാണെങ്കിലും എന്റെ സ്ഥാനം ഇവിടെയല്ല, ഞാൻ സ്വർഗത്തിലായിരിക്കുന്നു, അതുകൊണ്ട് സ്വർഗത്തിന്റെ സകല റിസോഴ്സും എനിക്ക് അവൈലബിൾ ആണ്. ഹല്ലേലൂയ. നോക്കിക്കേ ഡിഫറൻസ്. സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല അവൻ പറയുന്നത്, ഞാൻ സ്വർഗത്തിലാണ്. പ്രൈസ്. അതുകൊണ്ട് യേശു പറഞ്ഞത്, ദൈവമേ നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. ഇപ്പോൾ യേശു പറഞ്ഞു, ദൈവരാജ്യം വന്നിരിക്കുന്നു, ദൈവരാജ്യം വന്നിരിക്കുന്നു. യേശുവിനെ സ്വീകരിച്ച നിങ്ങൾ, നിങ്ങളിൽ ദൈവരാജ്യമുണ്ട്, നിങ്ങൾ രാജ്യത്തിനകത്താണ് ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ചിലർ എപ്പോഴും പറയും, യേശു വരും, എന്നെ കൊണ്ടുപോകും, യേശു വരും, എന്നെ കൊണ്ടുപോകും. യേശു വരണമെന്നും വേണ്ട, സ്വർഗത്തിൽ ചെല്ല, നമ്മൾ സ്വർഗത്തിലായി ഇരുത്തിരിക്കും. അങ്ങനെ വേദോസം പഠിപ്പിച്ചിരിക്കുന്നത്. യേശു വരുമ്പോ നമ്മൾ ഫിസിക്കൽ മാറിയിട്ട്, ഇവിടുത്തെ ഫിസിക്കലായിട്ട് ലൊക്കേഷൻ മാറി, ഒരു ലൊക്കേഷൻ അങ്ങോട്ട് പെർമനന്റ് ആയി മാറുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. യേശു വരുമ്പോ അപ്പൊ കുഞ്ഞുങ്ങളും മകനും തമ്മിലുള്ള വ്യത്യാസം, അവർ സ്വർഗത്തെ കുറിച്ച് പറയും, ഇവൻ സ്വർഗം ഇവിടെ ആയിരിക്കുമ്പോ, എവിടെ ആയിരുന്നാലും അവൻ സ്വർഗത്തെ കുറിച്ച് തന്നെ പറയും, അവൻ സ്വർഗത്തിലായിരിക്കുന്നത് പോലെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ, നമ്മൾ ഇരുത്തിയിരിക്കുന്നത് സ്വർഗത്തിലാണ്. കാരണം അവൻ വളർച്ച പ്രാപിച്ചു, അവന് സ്വർഗത്തിലുള്ളത് കേൾക്കാം. പരിശുദ്ധാത്മാവന്റെ ഉള്ളിലുണ്ട്, സ്വർഗത്തിൽ എന്ത് നടക്കുന്നെന്ന് അവൻ അറിയാം. കാരണം അവൻ ദൈവത്തെ കേൾക്കുന്നുണ്ട്, സ്വർഗത്തിലെ കാര്യങ്ങൾ അവന് കാണാം. കാരണം പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ആത്മാവിൽ നടക്കുന്നവരെ മാത്രമാണ് സൺസ് ഓഫ് ഗാഡ് എന്ന് വിളിക്കുന്നത്. മറ്റുള്ളവരെ ചിൽഡ്രൻ ഓഫ് ഗാഡ്, അവര് കുഞ്ഞുങ്ങളാ. ഹല്ലേലൂയ. അവരെ ആരെങ്കിലുമൊക്കെ പിടിച്ചോണ്ട് നടന്നാലേ പറ്റത്തുള്ളൂ. ഈ ഉയർപ്പ് ദിനത്തിൽ ഗ്രാജുവേറ്റ് ചെയ്താട്ടെ. ഹല്ലേലൂയ. വെറും കുഞ്ഞായിരിക്കാതെ ദൈവാത്മാവിൽ നിന്ന് കേക്ക്. ദൈവം ഒരു വാതിൽ തുറന്നു തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി തുറന്നു തന്നത്. ഹല്ലേലൂയ. ഹെവന്റെ, സ്വർഗത്തിന്റെ ഫുൾനെസ് ദൈവം നമുക്ക് നൽകി തന്നത്. ഹല്ലേലൂയ. ഇതുവരെ ഒരു ജാതിക്കും വെളിപ്പെടുത്തി കൊടുക്കാത്തത്. ഹല്ലേലൂയ. അവൻ പുതിയ നിയമസഭയ്ക്ക് വെളിപ്പെടുത്തി തന്നു, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരുപോലെ. ഹല്ലേലൂയ. നൽകി തന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അടുത്തത്, ചിൽഡ്രൻ വാണ്ട് ടു ബി ബ്ലസ്ഡ്, but sons always bless. കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്, എനിക്ക് അനുഗ്രഹം പ്രാപിക്കണം, എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്കിത് വേണം, എനിക്കിത് വേണം. എന്നാൽ പ്രായമായി കഴിഞ്ഞാൽ അവരങ്ങനല്ല. They want to give. Hallelujah. അവർ മേടിക്കാനല്ല നോക്കുന്നത്. They want to give. Hallelujah. മെച്ചൂരിറ്റിയുടെ ലെവലാ. എന്നെ അനുഗ്രഹിക്കുക, എന്നെ അനുഗ്രഹിക്കുന്നുള്ള പ്രാർത്ഥനയല്ല അവർക്ക്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായതുകൊണ്ട് മറ്റുള്ളവരെ ഞാൻ അനുഗ്രഹിക്കുന്ന ഒരു ചിന്താഗതി അവരുടെ ജീവിതത്തിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ സെൽഫിഷ്നെസ് നമ്മൾ നിന്ന് പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മെച്ചൂരിറ്റിയുടെ ഭാഗമാണ് ഞാനെന്നുള്ള ചിന്ത, എന്റെ സ്വഭാവം, എന്റെ ആഗ്രഹം, എന്റെ ഒപ്പീനിയൻ, എന്റെ വഴികള്, ഇതൊക്കെ വിട്ടിട്ട് അവൻ മറ്റുള്ളവരിലേക്ക് തിരിയാനിടയായിത്തീരുന്നത് മെച്ചൂരിറ്റിയുടെ ഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഉയർപ്പ് ഇതിനു വേണ്ടിയാണ് അദ്ദേഹം ഉയർത്തത്. ഹല്ലേലൂയ. വെറുതെ കല്ലറ തുറന്നു കിടക്കാൻ വേണ്ടിയല്ല, താൻ സ്നേഹിക്കുന്ന, തന്നിൽ താൻ ജനിപ്പിച്ച് സ്വർഗത്തിലാക്കിയിരിക്കുന്ന ദൈവവൈതൽ ഈ പൊസിഷനിലേക്ക് വരുവാൻ. ഹല്ലേലൂയ. തനിക്ക് പകരമായി തന്നെ റെപ്രസെന്റ് ചെയ്ത് ഭൂമിയിലായിരിക്കുവാന ദൈവം ദൈവസഭയെ നമുക്ക് ഉണ്ടാക്കി വെച്ചത്, ദൈവസഭയെ ഫോം ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ചിൽഡ്രൻ ഓൾവേസ് വാണ്ട് ടു ബി ബ്ലസ്ഡ്, ബട്ട് സൺസ് വിൽ ബ്ലസ് പീപ്പിൾ. ഹല്ലേലൂയ. മൂന്നാമത്തേത്, ചിൽഡ്രൻ ഡ്രീംസ്.
But sons do things. Hallelujah. Kunjungal, apapun, nyamperi agam pogan dada paranjau ni riki. Praise the Lord. Orang baca kunjungal di Ozijal, amanare, nyam walerimbo, ini ki polis aganam, ini ki firefighter aganam, ini kiada aganam, ida aganam, mandokke, amanare dream jadi orang ni riki. Enak sons agan allah, ma, beranu, prayamurti etiwar, maturity berabicewar, amanare dream jadi matra malah, amanare cahyam dorang. Praise the Lord. Hallelujah. Praise the Lord. Dewa jenewe, uyer pita shakti, ninggal wasikin ninggal, inda bagel kalam, ninggal cahyam turunno, amni jah dewa tu, jah ninggal. Hallelujah. Hallelujah. Are you capable? Are you bold enough to pray for somebody? Or Rogia Kandar, our community Kaiva Jabratikan, our community on the Shasikanola, they were Ningal Pravichitundo, either very hard, Delhi Letitundo, they will not just dream, they will do things for the Lord. Hallelujah. Our chain won't be given. At the point, children do what brothers does unto them. Sons do what the father does unto them. Hallelujah. Difference is that. ഈ കുഞ്ഞുങ്ങൾ ആയിരിക്കുന്നവർ അവർ അത് ചെയ്തു അവർ അത് പറഞ്ഞു അവർ ഇത് ചെയ്തു അവർ അത് ചെയ്തു അതിനെ റിപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ സൺസ് മച്യൂരിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് നോക്കത്തില്ല ബ്രദേഴ്സ് തന്റെ സഹജീവികൾ ചെയ്യുന്നതല്ല നോക്കുന്നത് എന്റെ പിതാവ് എന്നോട് എന്ത് ചെയ്തു അത് തന്നെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പോകുക ഹല്ലേലൂയ സൺസും കുഞ്ഞുങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ് പ്രൈസ് ദ ലോർഡ് മച്യൂരിറ്റി പ്രാപിച്ചവരും മച്യൂരിറ്റി പ്രാപിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ് അവരെന്നോട് അത് ചെയ്തു ഇവരെന്നോട് ഇത് പറഞ്ഞു അവരെന്നോട് അത് എന്നെ വിളിച്ചു അവരെന്നെ അത് ചെയ്തു എന്നെ അവർ നോക്കി എന്നല്ല പറയുന്നത് എന്നോട് പിതാവ് എന്താ ചെയ്തത് എനിക്ക് ആരും കാണിച്ചു തരാത്ത ഹല്ലേലൂയ അഗാധമായി എന്നെ സ്നേഹിച്ചു എന്റെ പാപത്തെ അവർക്ക് ദൈവം കഴുകി അത് തന്നെ ഞാൻ ചെയ്തു കൊടുക്കും ആരെന്നെ സ്നേഹിച്ചാലും ആരെന്നെ നോക്കിയാലും ആരെന്നെ കൺസിഡർ ചെയ്തില്ലെങ്കിലും എന്റെ പിതാവ് എന്നോട് ചെയ്യുന്നതല്ലേ ഞാൻ പ്രവർത്തിക്കും ഇതാണ് സൺസിന്റെ റെസ്പോൺസ് ഹല്ലേലൂയ മക്കളുടെ റെസ്പോൺസ് ഉയർപ്പിന്റെ ശക്തി പ്രാപിച്ചവർ പരിശുദ്ധാത്മാവിനെ അംഗീകരിച്ച് അതിന്റെ ശബ്ദം കേട്ട് നടക്കുന്നവർ അവർ പിതാവിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും ലോകത്തെ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് ഹല്ലേലൂയ അവർ പിതാവിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും പിതാവ് എന്ത് ചെയ്യുന്നു അത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇതിന് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിലേ കഴിയത്തുള്ളൂ ഇതിനു വേണ്ടിയാ യേശു കല്ലറയെ തുറന്ന് അവൻ സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്തത് ഒരു കാര്യസ്ഥനെ പറഞ്ഞു നടത്തുവാൻ അവൻ നമുക്ക് നൽകി തരും അടുത്തത് കുറച്ച് മാത്രം ഞാൻ എഴുതും ഒത്തിരി എനിക്ക് എഴുതാൻ കഴിയും ഹല്ലേലൂയ ചിൽഡ്രൻ ലിവ് ഫോർ ജസ്റ്റ് നൗ സൺസ് ലിവ് ഫോർ ജനറേഷൻ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അപ്പമുള്ള കാര്യമേ ഉള്ളൂ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ രാത്രിയായാലും സ്വീറ്റ്സ് കഴിക്കണമെന്നൊക്കെ പറയുന്നത് ഇപ്പം എനിക്ക് സ്വീറ്റ്സ് കഴിക്കണം ഇപ്പം രാത്രി എന്നാൽ ഇച്ചിരി പ്രായമായി കഴിഞ്ഞാൽ നമ്മളാരെങ്കിലും രാത്രി കിടക്കുന്നതിന് മുമ്പ് സ്വീറ്റ്സ് കഴിച്ചിട്ട് കിടക്കുമോ കിടക്കത്തില്ല കാരണം എന്താ അവർക്കറിയാം അതിൻ്റെ കോൺസിക്വൻസസ് അറിയാം ഇപ്പോഴത്തെ സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ല മക്കളുടെ പ്രായപൂർത്തിയായ മക്കളുടെ ഡിസയർ ദേ തിങ്ക് അബൌട്ട് ജനറേഷൻ ദേ തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ഹല്ലേലൂയ ഇന്ന് പോലെക്കാലം എനിക്കറിയത്തില്ല എന്റെ ഇത് ഈ മെസ്സേജ് ഞാൻ പ്രാപിച്ച് ഞാൻ എഴുതിയപ്പോ എന്റെ മച്യൂരിറ്റി ലെവൽ ഞാൻ അളന്നിട്ടാ ഈ പറയുന്നത് ഹല്ലേലൂയ നിങ്ങൾ നിങ്ങളുടെ മച്യൂരിറ്റി ലെവൽ അളന്ന് നോക്ക് ഹല്ലേലൂയ എവിടം വരെ ആയിട്ടുണ്ട് ഹല്ലേലൂയ തൽക്കാലത്തെ കാര്യങ്ങളാണോ ഈ ഭൂമിയിലെ കാര്യങ്ങളാണോ നിങ്ങളുടെ ചിന്തയിൽ ഇരിക്കുന്നത് ഹല്ലേലൂയ ഈ ഭൂമിക്ക് വേണ്ടി മാത്രമുള്ളതാണോ നമ്മൾ ചിന്തിക്കും ഉയർപ്പിന്റെ ദിനത്തിൽ നാം ഇന്നലെ രാത്രിയിൽ പാസ്റ്റർ ജോയി പഠിപ്പിച്ചതാണ് ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരൊറ്റ റിവാർഡ് ഈ ലോകത്തിലുള്ള റിവാർഡിനെ കുറിച്ചല്ല എല്ലാം എഴുതിയിരിക്കുന്നത് നിത്യതയിൽ തരിക്കുന്ന റിവാർഡിനെ കുറിച്ചാണ് ഹല്ലേലൂയ കുഞ്ഞുങ്ങള് എപ്പോഴും ഇവിടെയുള്ളത് എനിക്കത് വേണം എനിക്കിത് വേണം എനിക്കത് വേണം എന്നുള്ള ചിന്തകൾ മാത്രമായിരിക്കുമ്പോൾ മറ്റുള്ളവർ ഉയർച്ച പ്രാപിച്ചവർ പ്രായപൂർത്തി പ്രാപിച്ചവർ അവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ അവർ നിത്യതയിലേക്കുള്ള എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന പ്രവൃത്തികൾക്കായി അവർ ഒരുങ്ങപ്പെടും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നിലനിൽക്കുന്ന പ്രവൃത്തികൾക്കായി താൽക്കാലിക കാര്യമല്ല ഇന്നത്തേക്കുള്ളത് മാത്രമല്ല ഇവിടെയുള്ളത് മാത്രമല്ല ഇന്നത്തേക്കുള്ളത് മാത്രമല്ല ഈ ലോകത്തിലുള്ളത് മാത്രമല്ല പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ നിത്യതയിലേക്ക് നിൽക്കുന്നതായിരിക്കണം ഒരു വിശ്വാസിയുടെ പ്രവൃത്തികൾ അത് ദൈവം ആഗ്രഹിക്കുന്നു അതിനിവിടെ വില കാണത്തില്ല അതിവിടെ ചപ്പും ചവറുമായിരിക്കും അതിനിവിടെ ആരും വാലിഡിറ്റി കൊടുക്കത്തില്ല ആരും ഷെയർ ചെയ്യത്തില്ല ആരും അതിനെ ലൈക്ക് ചെയ്യത്തില്ലായിരിക്കാം ആരും അതിനെ ടാഗ് ചെയ്യത്തില്ലായിരിക്കാം പക്ഷെങ്കിൽ നിത്യതയിലേക്ക് നിൽക്കുന്ന പ്രവൃത്തികളാണ് ഒരു മക്കൾ പ്രായപൂർത്തിയായവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ ഞാൻ പെട്ടെന്ന് പോകട്ടെ ഹല്ലേലൂയ അടുത്ത പോയിന്റ് ചിൽഡ്രൻ
will be as children spectate, sons participate. കുഞ്ഞുങ്ങള് കാഴ്ചക്കാരായി നിൽക്കും, മക്കള് അതിനകത്തേക്ക് ഇറങ്ങി വരും, പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഡിഫറൻസ് അതാ. ഓക്കെ നോക്കിക്കോളൂ, ഒരാൾ ഓടിപ്പോയി വീണാൽ കുഞ്ഞുങ്ങളെല്ലാം വന്ന് നോക്കി നിൽക്കും, വട്ടം നിൽക്കും, വട്ടം നിൽക്കും. പക്ഷെങ്കില് പ്രായപൂർത്തിയായവരെന്ത് ചെയ്യും? ഉടനെ വന്ന് പാർട്ടിസിപ്പേറ്റ് പിടിച്ചെഴുന്നേപ്പിക്കും. ഡിഫറൻസ് ഉണ്ടോ? ഹല്ലേലൂയ. ഇതിനെ ലോകമായിരിക്കുന്നത് നമ്മള് ഫേസ്ബുക്കിന്റെ കാലമായി കഴിഞ്ഞപ്പോ ഒരാൾ വീണ് കിടന്നാൽ ആദ്യം അവനെ എടുക്കുകയല്ല ചെയ്യുന്നത്, ഫേസ്ബുക്ക് എടുത്ത് ലൈവ് ഇടാനാ നോക്കുന്നത്. ആദ്യം ആരാ ലൈവ് ഇടുന്നത്? നോക്കിക്കേ, മെച്ചൂരിറ്റി ലെവൽ നോക്ക് ലോകത്തിന്റെ. ഹല്ലേലൂയ. പാസ്റ്റർമാരാണെങ്കിലും സെയിമാ, നാട്ടിലോട്ട് ചെന്നാ പാസ്റ്റർമാര് ഫേസ്ബുക്കിലാ ഫുൾ ടൈം. ഹല്ലേലൂയ. അവരെന്തെങ്കിലും ഒരു ആരെങ്കിലും ഒരു അന്യഭാഷ പറഞ്ഞാൽ ഉടനെ അത് ഫേസ്ബുക്കിലോട്ട് ഇടുക. നോക്കിക്കേ, മെച്ചൂരിറ്റി ലെവൽ. They will not be spectator. പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുന്ന കാണുമ്പോ അവൻ ക്യാമറയ്ക്കല്ല ഓടേണ്ടത്, അവൻ അതിലേക്ക് എഴുതിയാണ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. കാഴ്ചക്കാരായി നിൽക്കാനല്ല, ദൈവരാജ്യത്തിൽ കാഴ്ചക്കാരില്ല, അതിനകത്ത് പങ്കെടുക്കുന്നവർ മാത്രമേ ഉള്ളൂ. ഉയർപ്പൻ ദിനത്തിൽ Let me invite you to participate, not to spectate. Hallelujah. ഈ കാഴ്ചക്കാരായി നിൽക്കാതെ അതിലേക്ക് പ്രവൃത്തികൾ ചെയ്യുവാൻ. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ ചുമ്മാതിരിക്കുന്നവരില്ല, അവരെല്ലാവരും പ്രവർത്തിക്കുന്നവരാ, എന്തെങ്കിലുമൊക്കെ അവരെ ഏൽപ്പിച്ചത് ചെയ്യുന്നവരായിരിക്കും. സൺഷിപ്പിലേക്ക് കടന്നു വന്നാട്ടെ, സൺഷിപ്പിലേക്ക് കടന്നു വന്നാട്ടെ. ഉയർപ്പൻ ദിനത്തിൽ This is the most important thing. Hallelujah. നിങ്ങളെല്ലാം മറന്നുപോയാൽ ഇത് ഓർക്കണം. ചിൽഡ്രനും സൺസും നമ്മൾ അടുത്ത വ്യത്യാസം. You know, children see the call of God as a demand. ദൈവം എന്തെങ്കിലും പറയുമ്പോൾ അതൊരു ഡിമാൻഡായി അവർ കാണും. എന്നാൽ മക്കൾ എങ്ങനെ അതിനെ കാണുന്നതെന്ന് അറിയാമോ? മക്കള് the sons will see it as a invitation. ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണും. കുഞ്ഞുങ്ങള് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞാൽ അവർ ഡാഡി ഈസ് ഡിമാൻഡിങ്. പക്ഷെങ്കിൽ മക്കളാണ് എന്ത് ചെയ്തത്? ഓ, ഐ ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു പാർട്ടിസിപ്പേറ്റ്. എന്നെ ദൈവം ഒരു അതിനേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം, ഒരു ഓപ്പർച്യൂണിറ്റി. ഹല്ലേലൂയ. ദൈവജനമേ, ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ കാര്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ആരും ദൈവം ഫോഴ്സ് ചെയ്യുന്നു, ആരെങ്കിലും പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്. എവറി ഓപ്പർച്യൂണിറ്റി യു മസ്റ്റ് കൺസിഡർ, ഇറ്റ് ഈസ് എ ഇൻവിറ്റേഷൻ ഇൻ ടു എ ഹെവൻലി തിങ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ നടക്കുന്ന എന്തിലേക്കോ എന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് സൺസിനുണ്ടാകണം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അത് പ്രായപൂർത്തിയായവർക്ക് മാത്രമേ ഉള്ളൂ. ദൈവാത്മാവ് ചിലപ്പോ കൊടുക്കാൻ പറയുമ്പോ ഹല്ലേലൂയ, അയ്യോ ദൈവത്തിന്റെ ആത്മ ഇല്ലാത്തപ്പോഴാണ് കൊടുക്കാൻ പറയുന്നത് എന്നല്ല ചോദിക്കേണ്ടത്. അയ്യോ, ദിസ് ഈസ് എ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ മീ ടു ഗീവ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ, ഈ സംക്ഷേപത്തിലേക്ക് ഉയർപ്പിന്റെ ദിനത്തിൽ ഹല്ലേലൂയ. കർത്താവ് വരുന്നെന്ന് പ്രസംഗിച്ച് കൈയടിച്ച് കേട്ടിട്ട് പോകാനല്ല. പ്രൈസ് ദി ലോർഡ്. സ്വർഗരാജ്യം വന്നിരിക്കുന്നു, അതിൽ ഞാനായിരിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാലും പെർമനന്റായി ഞാൻ അങ്ങോട്ട് പോകുന്നു. എനിക്ക് രൂപഭേദം വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതല്ല ദൈവം നമ്മളെ ദൈവമക്കളെ കൈയടിക്കേണ്ടത്, ദൈവങ്ങളായിരിക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്യുന്നു? What I am doing now. Hallelujah. എന്നെ ഏൽപ്പിച്ചത്, ഞാൻ വളർച്ചയുള്ളവനായിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ വളർച്ച വന്നിട്ടുണ്ടോ? ഞാൻ ദൈവാത്മാവിനെ അനുസരിച്ചാണ് നടക്കുന്നത്. എന്തിനു വേണ്ടി? യേശു മരിച്ചു, സ്വർഗത്തിന്റെ വാതിൽ തുറന്നു തരാം. തിരിശീല എന്തിനു വേണ്ടി കീറി? എനിക്കും നിങ്ങൾക്കും എപ്പോ വേണമെങ്കിലും അതിനകത്തേക്ക് സ്വർഗരാജ്യത്തിലേക്ക് കടന്നിയലുവാൻ, സ്വർഗീയ അനുഭവങ്ങൾ അനുഭവിപ്പാൻ, സ്വർഗീയ ശബ്ദം കേൾക്കുവാൻ, സ്വർഗീയ ഗാനങ്ങൾ പാടുവാൻ, സ്വർഗീയമായ ദൂത് കേൾപ്പാൻ. ദൈവം തിരശ്ശീല കീറി, അവൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. ഇന്ന് മുതൽക്കാലം കല്ലറ തുറന്നു കിടക്കുന്ന കല്ലറയെ നോക്കി, മുകളിലോട്ട് നോക്കി നമ്മൾ പറയണം, എനിക്ക് വേണ്ടി ഇവിടെ കല്ലറ തുറന്നതല്ല വലിയ കാര്യം, സ്വർഗത്തിൽ ഒരു വാതൽ എനിക്ക് തുറന്നു തന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ്, തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ എന്റെ കൂടെ ഇരിപ്പാൻ, എന്റെ ഈ മൺശരീരത്തിൽ നിൽപ്പാൻ, എന്റെ ഈ മൺശരീരത്തിൽ എന്നോട് കൂടെ ഇരുന്ന്, എന്റെ ചെവിയിൽ ഹല്ലേലൂയ കൂടെ ഇരുന്ന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു പേഴ്സണൽ അഡ്വക്കേറ്റായി, ഹല്ലേലൂയ ഹല്ലേലൂയ, അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാൻ, കാണാത്ത കാര്യങ്ങളെ കാണിച്ചു തരുവാൻ, ഭാവിയെ കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാട് തരുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നത് അവൻ ആരോഹണം ചെയ്തത് മൂലം. Praise the Lord. ഇന്ന് പകൽക്കാലം ദൈവജനമേ, മച്ചൂരിറ്റിയിലേക്ക് വരിക.
നിങ്ങൾ വളർച്ച പ്രാപിക്കുക. ഈ കോവിഡ് കഴിഞ്ഞിറങ്ങി വരുമ്പോ ദൈവജനം അതിന്റെ ഹല്ലേലൂയ പൂർണ്ണരായി മക്കളായി പുറത്തു വരട്ടെ. ഹല്ലേലൂയ മക്കളായി പുറത്തു വരട്ടെ. ഹല്ലേലൂയ മക്കളായി പുറത്തു വരട്ടെ. മക്കളായി പുറത്തു വരട്ടെ. ഹല്ലേലൂയ ദൈവാത്മാവിനെ അനുസരിച്ച് ഹല്ലേലൂയ ദൈവാത്മാവിന്റെ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അതേ സാദൃശ്യത്തിലേക്കും അതേ സ്വരൂപത്തിലേക്കും അതേ പ്രതികരണത്തിലേക്കും അവൻ പിതാവ് ചെയ്യുന്നത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നവരായി ഇറങ്ങി വരട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന.